ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പഴവും മുട്ടയും ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതുപോലെ അത്യാവശ്യം നല്ല പഴുത്ത പഴം എടുക്കുക. ഒരുപാട് പഴുത്ത പഴമായി പോകാനും പാടില്ല. ഈ രീതിയിലുള്ള പഴം എടുക്കുക. പിന്നെ ഇത് ഞാൻ തൊലി കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നാലായിട്ട് നടുകെ കീറി കൊടുക്കുന്നുണ്ട്, കണ്ടില്ലേ. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ മൂന്ന് പഴവും ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പഴം മുഴുവനും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് നല്ല പോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പഴം മൂന്ന് തവണയായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ തവണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഇത് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇതാ ഇവിടെ നല്ല പോലെ കളറ് മാറി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ ആയി കിട്ടിയാൽ മതി. ഇനി നമുക്കിത് കോരി മാറ്റാം. എന്നിട്ട് നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ മുഴുവനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ടയുടെ മിക്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നാല് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. മുട്ട നമുക്കിനി ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. നാല് മുട്ടയും ഞാനിവിടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി നിർബന്ധമില്ല, ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കറക്റ്റ് മധുരമുണ്ട്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് സ്പൂൺ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കട്ടയൊന്നും കൂടാതെ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ല പോലെ മെൽറ്റായി കിട്ടുന്നത് വരെ ഒന്ന് മിക്സാക്കിയെടുക്കാം. സ്കൂൾ തൊട്ട് വരുന്ന കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. മാത്രമല്ല പഴവും അതുപോലെ മുട്ടയൊന്നും സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ അവരെന്തായാലും ഇത് കഴിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിവിടെ ഇത് നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ കട്ടയൊന്നും കൂടാതെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ല പഴം ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ണൂരിൽ സ്നാക്കിന് കായ്പോള എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് പോള തയ്യാറാക്കാം. നമ്മുടെ മുട്ടയുടെ മിക്സൊക്കെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് നല്ല പോലെ മെൽറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മുടെ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഈ പാത്രത്തിൻ്റെ അടിയിലായിട്ട് ഞാനിവിടെ പഴയ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം കമിഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഡയറക്റ്റ് നമ്മൾ അടുപ്പിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്നാക്ക് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പോള ടൈപ്പ് പോലുള്ള ഇതിലിങ്ങനെ ഒഴിച്ച് എടുക്കുന്ന ഐറ്റംസൊക്കെ നമ്മൾ ഇതുപോലെയാണ് തയ്യാറാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ച് നമ്മുടെ പഴം എല്ലാ ഭാഗത്തിൻ്റെ രീതിയിൽ ഒന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഇത് റെഡിയായി വന്നോളൂ. മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് റെഡിയായി വന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ അടച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്ക്, നല്ല പോലെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല പോലെ ഇത് റെഡിയായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.